ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന വിശുദ്ധ സഖാക്കളും കോൺഗ്രസ് പ്രവർത്തകരുമാണ് കേരളം മാറി മാറി ഭരിക്കുന്നത്. കോൺഗ്രസിനും ചില മുസ്ലിം സംഘടനകൾക്കും പക്ഷേ ദ കാശ്മീർ ഫയൽസ് സിനിമയാകുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമെല്ലാം കൊട്ടയിലെടുത്തു വെച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാവിട്ട് തെരുവിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസിന് പോലും ഇപ്പോൾ മിണ്ടാട്ടമില്ല. മുസ്ലിം പ്രീണനമാണോ അതോ മുസ്ലിം ലീഗിനെ കൈവിടാതിരിക്കാനുള്ള തന്ത്രമാണോ എന്നറിയില്ല. പക്ഷേ ഇതൊരു ന്യൂനപക്ഷ പ്രീണനമാണെന്നാണ് സമൂഹം വിലയിരുത്തുന്നത്. പറഞ്ഞു വന്നത് ദി കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തോടുള്ള മലയാളികളുടെ സമീപനമാണ്. ചരിത്രം സിനിമയാകുമ്പോൾ അതിൽ പ്രകോപനം കൊള്ളുന്നത് എന്തിനാണ്? ചിത്രം കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലും പ്രദർശനത്തിനെത്തിക്കുമെന്ന് ഉറക്കെ പറയുകയാണ് യുവമോർച്ച. ഈ അവസരത്തിലാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ സി ആർ പ്രഫുൽകൃഷ്ണൻ ഇങ്ങനെ കുറിച്ചത്. ദ കാശ്മീർ ഫയൽസ് പ്രദർശിപ്പിക്കാത്ത ഇടത്ത് യുവമോർച്ച പ്രദർശിപ്പിക്കും. ദ കാശ്മീർ ഫയൽസ് എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ തിയേറ്റർ ഉടമകൾ തയ്യാറാകണം. മലപ്പുറത്ത് ഏത് തിയേറ്ററിലാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ കേരളത്തിലെ സിനിമാക്കാരും സാംസ്കാരിക നായകരും തയ്യാറാകണം. മലപ്പുറത്ത് യുവമോർച്ച ദ കാശ്മീർ ഫയൽസ് പ്രദർശിപ്പിക്കും. യുവാക്കൾക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിനിമ പ്രദർശിപ്പിക്കാൻ യുവമോർച്ച തയ്യാറാണ്. ഒളിച്ചുവെക്കുന്ന ചരിത്രം പുറത്തു വരികയും ചർച്ചയാവുകയും ചെയ്യുന്നത് ചിലരെ ഭയപ്പെടുത്തുകയാണ്. കോൺഗ്രസ് ട്വീറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞത് ഈ സിനിമ ഇറങ്ങിയപ്പോഴാണ്. ഇനിയെങ്കിലും കാശ്മീരി പണ്ഡിറ്റുകളോട് മാപ്പ് പറയാൻ കോൺഗ്രസ് ആർജവം കാട്ടണം. കോൺഗ്രസിന്റെ ഘടകകക്ഷി ലീഗാണോ JKLF ആണോ എന്ന് വ്യക്തമാക്കണം. അതെ, ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയുടെ കഥ പറയുന്ന ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അതും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ നൽകുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. കേവലം മുസ്ലിം പ്രീണനം മാത്രം ലക്ഷ്യമിട്ട് വോട്ട് പിടിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ശ്രമിക്കുമ്പോൾ ഒരു വിഭാഗത്തിനെ പാടെ അവഗണിക്കുന്ന സ്ഥിതിവിശേഷങ്ങളാണ് കാണാനാകുന്നത്. ഇതാണോ പ്രബുദ്ധ മലയാളികൾ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.